വട്ടംപുറങ്ങളൊക്കെ പാലം കണ്ടോ. ഇതിപ്പം ഇപ്പം ഇവര് ഇരുമ്പാക്കിന്നുള്ളു, മറ്റേ ചളിയായിരുന്നു. നില കയറിപ്പം റിസ്കാ കലേഷണ്ടാക്കാതെ പുല്ലുവല കയറി പോവുക. ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ കൊപ്പാറക്കടവാണ്, അമ്പലപ്പുഴ റൂട്ട് കൊപ്പാറക്കടവ്. നമ്മുടെ ലൈഫ് ബ്ലോഗ് മല്ലൂസ് നമ്മുടെ ചാങ്കുളിച്ച് വന്നാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു കുത്തോല വെച്ച് പിടിക്കാൻ വന്ന വീടൊക്കെ വന്നാണ്. വന്നപ്പോഴത്തേക്കാണ് രസം, നമ്മുടെ ചേട്ടത്തിറക്കി പിടിക്കുന്നത് നമുക്കറിയാമല്ലായിരുന്നു. അവരെ കൂടെ ഉണ്ട് നമ്മുടെ ബൈജു, നമ്മുടെ ലൈജുവിൻ്റെ ചേട്ടനാണ് ബൈജു എന്ന് പറഞ്ഞത്. നമ്മുടെ പഴയ പിടിക്കാത്ത ഒരു വില്ലൻ ആണ് പുള്ളി, പുള്ളിയുടെ ചേട്ടനാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ സഹോദരനാണ്ടെ ഗിരീഷണൻ, നമ്മുടെ ഗിരീഷ് കായൽപ്പുറം. പിന്നെ സലേഷൻ്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സലേഷ് കുട്ടനാടും. പിന്നെ നമ്മുടെ മുത്താറ്, ഇവനാണ് ലൈഫ് ബ്ലോഗ് മല്ലൂസിൻ്റെ ഉടമ. ചേട്ടൻ്റെ പേര് പറയാം കേട്ടോ, നമ്മുടെ രതീഷ് ചേട്ടനാണ് ഇത്. ബൈജുണ്ണാ എല്ലാവരും വരാമോ, ഒന്ന് പരിചയപ്പെടുത്താം വാ, പരിചയപ്പെടുന്നവ നമ്മുടെ തീവനെ പറ്റിപ്പെടുന്നവ ചങ്കള്. നമ്മുടെ വേവിച്ചേട്ടാണിത്, വേറെ മെയിനാളാന്ന് തോന്നുന്നു. ഏതാണ് ബൈജു? എൻ്റെ ചേട്ടനെ കേട്ടോ, എൻ്റെ ചേട്ടൻ. ചേട്ടൻ്റെ പേരെ പറഞ്ഞു പ്രിൻസ്. മറ്റേ സജി. സജി, ഇവരൊക്കെ അവിടെ മീൻ പിടിക്കാൻ പോകുന്നത്. എൻ്റെ കുത്തുവല വെച്ചിരിക്കുകയാണ്, ഈ കുഴിക്കാത്ത വെച്ചിരിക്കുന്നത്. അപ്പം മീനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം വന്ന് കണ്ടിട്ടാണെങ്കിലേ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്താണല്ലോ നമ്മുടെ ഉഗ്രം മീൻപിടുത്തമായിരിക്കും. പിന്നെ പ്രത്യേകം പറയാം, നമ്മുടെ ഇവിടുത്തെ ക്യാമറമാനും നമ്മുടെ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്, രാജേട്ടൻ. നമ്മുടെ പുള്ളിക്ക് ഒരു ചാനലൊക്കെ ഉണ്ട്, ഞാൻ ഡാർക്ക് ആൻഡ് ഡോട്സ് അല്ലേ ചാനലൊക്കെയുള്ളതാണ്. പുള്ളിയാണ് നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്, പുള്ളിയാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. പുള്ളി ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു ഉദ്ദേശിച്ചു. ഇപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് വലിയ കാര്യമായിരിക്കും. പിന്നെ വീഡിയോ ഒരാൾക്ക് ഷെയർ കൊടുക്കുക. അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. ആ ചേട്ടനുണ്ടോ, ആ ചേട്ടൻ അവിടെ കഴുത്തിൻ്റെ വെള്ളത്തിൽ മുങ്ങി തപ്പുന്നുണ്ടേ, മുങ്ങി വല വെക്കുന്നുണ്ടോ. നമ്മളൊക്കെ ഈ കരയ്ക്ക് എന്ന് പറയുമ്പോൾ പിന്നെ സിമ്പിളായിട്ടല്ലേ മീൻപിടുത്തം കാണുന്നത്. ഏസിയൊക്കെ ചെന്ന് പക്ഷേ അതിൻ്റെ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടോ. അത്രയും വെള്ളം കണ്ടോ ചേട്ടനോട് മുങ്ങുമായിരുന്നു, മുങ്ങി ഞാൻ വന്നിട്ട് മുങ്ങുന്നു തോന്നുന്നു. ആ ഒരു ചേട്ടനോട് മുങ്ങി തപ്പി മുങ്ങിയാണ് വല വെക്കുന്നുണ്ട്. എത്ര വില്ലുണ്ടോ അവരിക്കുന്നുണ്ടോ, കഴുത്തിൻ്റെ വെള്ളമുണ്ടോ, കണ്ടോ അന്ന് മുങ്ങിയാണ്ടോ. അവിടെ മുങ്ങിത്താണ് വരുന്നത്. നമ്മൾ സാധാരണ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാം നിസ്സാരം നല്ല സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെതായ കഷ്ടപ്പെടുന്നുണ്ടോ. ആ ചീക്ക വെള്ളത്തിൽ മുങ്ങിയാണ്ടോ, ഉണ്ടോ ഉണ്ടോ. അപ്പം അടുത്ത വല വെക്കാനുണ്ടോ, ഒരു വല ശരിക്കും അടുത്ത വല വെക്കാണ്ട് വെച്ചോണ്ടിരിക്കണ്ടോ. പൊങ്ങ് കാണുന്നുണ്ട്, ആ പൊങ്ങ് കാണുന്ന വല കേട്ടോ, ഉണ്ടോ വല വളച്ചിട്ടുണ്ട്. ഇങ്ങനെ വല കറവ് ഇതാണ് വളയ്ക്കുന്നത്. ഞാൻ നമ്മളെ സാറ് നേരെ വളയ്ക്കുന്നത്, നേരെ വളയ്ക്കുന്ന ആവശ്യമില്ല, കറവ് ഇതാണ് വല വളയ്ക്കേണ്ടത്. കാരണം മീൻ കയറണമെന്ന് എപ്പോഴും എപ്പോഴും നേരെ വല വെക്കരുത്, കുറച്ച് വൈഡായിട്ട് വല വെക്കുമ്പോഴാണ് മീൻ കയറത്തുള്ളൂ. അച്ഛൻ വരുന്നുണ്ടേ, മാങ്ങ ഉണ്ടോ, മാങ്ങ മാങ്ങ തലേട്ട് മാങ്ങ വേണം. അച്ഛൻ വരുന്നത് പോയിസൺ ആണ് കേട്ടോ, ഇത് കണ്ണിക്കുക കണ്ണിക്കുക. ഇത് കാര്യം ഇത് മാറി കഴിക്കരുത് കേട്ടോ, ഇരട്ടയാണല്ലോ ഇരട്ടയാണോ, അപൂർവം അപൂർവം കണ്ടോ തലേഫാണോ, നൈരാശ്യം മൂലമല്ലേ എടുത്ത് കഴിക്കരുത്. ഇതൊരു മരുന്നാ പറഞ്ഞ കേട്ടോ, നമുക്കറിയത്തില്ല കേട്ടോ. ഇത് സൂപ്പറൊക്കെ ഉപയോഗിക്കുന്ന വിഷയം കണ്ടില്ലോ, ഈ വിഷമോ തോട്ടപ്പള്ളി ഫാമൊക്കെ ഇത് പ്രത്യേകം മേടിക്കുന്നുണ്ട്. വല വളച്ച് ഏതാണ്ട് അങ്ങേ അറ്റത്തുനിന്ന് ആ വെള്ളം കാണുന്നുണ്ട് ഇവിടുത്തെ. അവിടുന്ന് വല വളച്ച് അടച്ചിട്ടുണ്ട്, അവിടുന്ന് വളച്ച് വളച്ച് ഇവിടെ പുഴയെല്ലാം വാരി ഇവിടുന്ന് മീനെ തപ്പി ഒതുക്കി അടിച്ച് കയറ്റിട്ടുണ്ട് പുഴ, ആ പുഴക്കകത്തിട്ട്. എന്നിട്ട് ആ വല അടിപ്പൊക്കെ വലിച്ചിട്ടുണ്ടോ, ഇറങ്ങുന്നുണ്ടോ ആദ്യം ഏട്ടനും അവരെല്ലാം അടിപ്പൊക്കെ പറയുകയാണ്. മേൽപ്പൊക്കെ ഇടക്കുന്നുണ്ടോ വളച്ച് കണ്ടേ അടച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ മീനെല്ലാം അവിടെ ഒതുക്കിയിട്ടുണ്ട് പുഴക്കകത്തിട്ട്. എന്നിട്ട് വല വളച്ച് കുത്തിയിട്ട് അതിനകം തപ്പി അടിച്ച് കയറ്റാൻ വേണ്ടി തോന്നുന്നു. പച്ചമ്മ ഈ കുഴിയുണ്ട്, നമ്മൾ കുഴി കാണുമ്പോഴത്തേക്കും നൈസായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഉണ്ടല്ലോ ഈ കുഴി തട്ടുകളായിട്ട് എടുക്കുന്നത്. അതായത് ഈ ഭാഗത്തായിട്ട് ഭയങ്കര ആഴമാണ് ഒരു കുഴിയാണ്. ഇതൊന്നും കട്ട ചെയ് ജെ സി ബിക്ക് വരെയാണത്തില്ല, ഇവിടെ വട്ടത്തെ കുഴിയുണ്ട്. പക്ഷേ അങ്ങോട്ട് മാറി ചില പൊക്കമുണ്ട്, എന്നിട്ട് അവിടെ കണ്ടോ അവിടെ ചിലടത്ത് പൊക്കമുണ്ടോ, ആ ചേട്ടൻ കണ്ടോ അവിടെ പൊക്കമുണ്ട്, ചിലയിടത്തൊക്കെ വട്ടക്കുഴിയുണ്ട്. അപ്പോൾ അങ്ങനെ കുഴി ഉള്ളതുകൊണ്ടാണ് ഇവിടുന്ന് മീൻ കൂടുതലും പിടിച്ച് കയറാൻ പറ്റുക. ആ ചേട്ടൻ കണ്ടോ അവിടെ എത്തവില്ലുണ്ടോ, കണ്ടോ ആ വരുന്നുണ്ടോ കരങ്ങോട്ട് വരുന്നുണ്ടോ, അവിടെ നിന്ന് എത്തവില്ല ചില ഭാഗങ്ങളുടെ എത്തുന്നുണ്ടോ, മുങ്ങിയുണ്ടോ ആ ചേട്ടൻ മുങ്ങിയിരിക്കുകയാണോ, എത്തവില്ലാത്തതുകൊണ്ട് മുങ്ങി വില കണ്ടോ വല വലിച്ചു കയറുന്നുണ്ടോ വല ഉണ്ടോ. ഇപ്പോൾ കഴിച്ച് നമ്മുടെ ഒരു മൂന്നാമത്തെ വല കണ്ടോ, അപ്പോൾ അവിടുത്തെ വല വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വരാണ്ട് ഈ കാണുന്നുണ്ടോ ഈ വല, അടുത്ത മൂന്നാമത്തെ വല കണ്ടോ. ഇത് കാരണം മീൻ പുറത്ത് പോകുന്നത് ഈ മൂന്നാമത്തെ വല നിൽക്കുന്നുണ്ടോ. ഇവിടെ ഈ മീൻ ഒതുക്കിയിട്ട് ഇതിനകത്ത് പിടിക്കാൻ വരുന്നുണ്ടോ, ഇതും വലിയ വരുന്നുണ്ടോ. ഈ വല ഈ ചുവടുള്ള വലയാണ്, ഇതിങ്ങനെ
ini udah tuh, anda, ini berarti main time lagi pola gitu, anda pola pola kayak gini, ini gara-gara kuti itu pola yang kita lihat ini gitu, tapi nanda, nah berarti, ini main berarti orang ini idea baru main percaya udah main kita tuh, nah ini, kita semua teman kita idea udah tuh, idea itu baru mereka tuh aja matra udah main kita tuh, anda, pada tuh free anda, itu pada tuh karena sih ini pola kayak, GMD 240 ഷോട്ട് ഇയ അത് ഇല്ല മാരെ വശമൊന്നല്ല 240 മറ്റേ അങ്ങനെ 240 ആയി അടിച്ച് ഈ പോള കത്തിച്ചറയാൻ വേണ്ടിയാണ് ഈ കൃഷിക്കാർക്ക് വേണ്ടി ഇപ്പോൾ കടത്ത കൃഷിയൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകെ ഒരു ഉഗ്രം വീഡിയോ വന്നിട്ടോ നമ്മൾ നിങ്ങളെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുള്ള തുടക്കം മുതലുള്ള കൃഷിയുടെ സ്റ്റാർട്ടിങ് മുതൽ അതായത് വെള്ളം പറ്റിച്ച് കണ്ടതിൻ്റെ പണിയൊക്കെ ചെയ്ത് ചാരൊക്കെ എടുത്ത് വിത്ത് മേടിച്ച് വിത്ത് കിളിപ്പിച്ച് വിത്ത് വിതയ്ക്കുന്ന തൊട്ട് ഫസ്റ്റ് വളവിടിയിൽ കഷവടി കളവറി അങ്ങനെയുള്ള പണിയെല്ലാം ചെയ്ത് ലാസ്റ്റ് കൊയ്ത് നെല്ല് തൂക്കുന്നവരുള്ള വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും മച്ചമ്മ നമ്മുടെ വലയം വെച്ചിട്ടുണ്ടോ മൂന്ന് വലയം വെച്ച് അപ്പോൾ അതിനകത്തെ പോളാണ്ടോ ഇതുണ്ടോ വരാണ്ടോ ഈ വലയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് അപ്പം നിറച്ച് പോളയായിരുന്നു നമ്മളാദ്യം കാണിച്ചല്ലോ ആ പോള മൊത്തം ഒരു വാരി ഉണ്ടോ വാരി കുറേ തള്ളി അപ്പുറത്ത് വരുന്നുണ്ടോ ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയാണ് ഈ മീൻപിടുത്തം ഉണ്ടോ അഞ്ച് പേര് കാണുന്ന എത്ര മണിക്കൂറാണ് 8 മണിക്ക് ഇറങ്ങി 12 മണി 4 മണിക്കൂർ ഇപ്പോൾ എപ്പോഴും മീൻ പിടിച്ചിട്ടുണ്ടല്ലോ ഇനി ഇവിടുന്ന് ആ വല ഒതുക്കുക ചെയ്യുന്നത് തപ്പിടി ചെയ്യുന്നത് മീൻ പറയുന്നുണ്ട് കാര്യം ചെപ്പിടി പറയുന്നുണ്ട് വരാറൊന്നിട്ടൊക്കെ ചാടുന്നുണ്ടായിരുന്നു അപ്പം മീനുണ്ടെന്ന് തോന്നുന്നു ഇനി ഐഡിയ ഉണ്ടോ വരയ്ക്കാത്ത മീനുണ്ടോ ഈ വരാണ്ടോ വരയ്ക്കാത്ത സാധനം കയറിയിട്ടുണ്ട് പക്ഷേ അറിയത്തില്ല ഈ പൂവടക്കുന്നത് മീൻ കയറിയില്ല ഞാൻ ചരിക്കത്തിനുള്ള അപ്പം നേരത്തെ എൻ്റെ ഈ വരയ്ക്കാത്ത മീൻ അടിച്ചിട്ടുണ്ട് അപ്പം മീൻ ഇവിടുന്ന് പോകത്തില്ല വരയ്ക്കാത്തെന്ന് പറഞ്ഞാൽ ഇത്രയും പൂവടക്കുന്നത് മീൻ പമ്മി എന്ന് പറയുന്നത് ബാക്കി ഞാൻ വരുന്നുണ്ട് ബാക്കി അവർ തപ്പി പിടിക്കുന്നൊക്കെ കാണാം കേട്ടോ ഓക്കെ ഒരു പോള വരുന്നുണ്ടോ ഇത്രയും പോള വാരി കയറ്റുന്നുണ്ട് അല്ല ഒരു പോള വാരി കയറുക കേട്ടോ കുറച്ച് ഫസ്റ്റ് ഇനി അവസാനമായിട്ട് പോളയും വരിക കണ്ടോ കയറുന്നുണ്ട് എന്തിനാണ് ഇറങ്ങുന്നത് കാര്യമാണോ അല്ല മോനെ പിന്നെ എടാ ഇടയ്ക്കെങ്കിലും നിൽക്കണ്ടേ പിടിച്ച് പിടിച്ചിരിക്കാനാണോ എത്ര വരും അല്ലേ അവിടെ വീടും പറഞ്ഞു അല്ല നമ്മുടെ കാരിക്ക് ഉപയോഗിക്കും അത് മടല് ഇറച്ചണ്ടേ ഇടിക്ക് വരും ഇടിക്കും ആ പിന്നെ മടല് ഇറച്ചിട്ട് ഇടിക്കുമ്പോഴത്തേക്കും ഭൂ പൂന്ന് തേങ്ങും അപ്പൊ കാര്യം ഉണ്ടെങ്കിൽ കാണാ ഇപ്പൊ കുത്തി നിൽക്കാനാണോ ഇടിക്കാനാണോ അത് കണ്ടിട്ട് കേട്ടോ മടൽ കേട്ടോ തിരിച്ച് കമത്തിട്ട് ഇടിക്കുമല്ലേ ഒന്നിച്ചിടിക്കുമ്പം കൂട്ടത്തിൽ ഇരിക്കാത്തോണ്ടെങ്കിൽ ഇടിച്ചിറക്കുമ്പോ മച്ചന്മാർ നമ്മുടെ ചേട്ടന്മാരിലൂടെ ഇറങ്ങാണ്ടോ കുഴിക്കത്തിറങ്ങാൻ പോവാണ് ഫസ്റ്റ് നമ്മുടെ ഇവിടുത്തെ പോളയെല്ലാം തെളിച്ചുണ്ടോ ഞാൻ പറഞ്ഞല്ലോ തെളിച്ചിട്ട് ഇപ്പം ഒരു കാപ്പി കുടിച്ചിറങ്ങാണ് കാപ്പിയും കടിയും കഴിച്ചിട്ട് ഇറങ്ങാണ് കേട്ടോ അഞ്ച് പേരോട് ഇറങ്ങുകയാണ് അപ്പം ഇത്രയും വെള്ളത്തിലായതുകൊണ്ട് എങ്ങനെയാണെന്ന് പിടിയില്ല അപ്പം മീൻ കിട്ടുന്ന പറഞ്ഞത് പിന്നെ അവർ ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് രണ്ടാമത് ഇറങ്ങും ഇനി ഞാൻ മീൻ പിടുത്തം കണ്ടോ മീൻ പറയുന്നുണ്ടോ നിറച്ച് മീനാണ്ടോ ഇനി കുഴിക്കാത്ത നിറച്ച് മീൻ കണ്ടോ പക്ഷേ വേറെ കുഴപ്പമില്ല ഇത്രയും കഴുത്തരം വെള്ളമായതുകൊണ്ട് മീൻ എങ്ങനെ പിടിച്ച് കയറ്റുന്നുള്ള നമുക്കൊരു ഡൗട്ടായിട്ട് ഇരിക്കുക അപ്പോൾ ഇത്രയും വര വളച്ചേക്കുന്നതുകൊണ്ട് ഇതിനകത്താണ് മീൻ ഇരിക്കുന്നത് അപ്പം ഈ വരയ്ക്കാത്ത മീൻ കയറാൻ കേട്ടോ വരാലും കാര്യം ഉണ്ടോ ചെമ്പല്ലി വരണ്ടോ ചെമ്പല്ലി കാര്യമായിട്ട് പറയുന്നുണ്ട് നല്ലൊരു പരിപാടി നടത്തുകയാണല്ലോ അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അതുണ്ട് പുള്ളി അത് കുരിഞ്ഞിക്കുന്നല്ല അവന് ചേട്ടൻ്റെ വെത്തം കണ്ടോ അവിടെ എത്ര വെള്ളം ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വെത്തം കണ്ടത്തില്ല കണ്ടാതിക്കുന്നുണ്ടോ അവിടെ എടുത്തോട്ടും ഇല്ലണ്ടോ അവർ ഇനി മുങ്ങി തപ്പി വര പിടിക്കുന്നവരിലായിരിക്കും അപ്പം എന്നാ വേറെ ഒക്കെ എന്നാ പറയാനാണോ നമ്മുടെ കുട്ടനാട്ടിലെ നാടൻ ഫിഷിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണുന്ന താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കുട്ടനാട് വില്ലേജ് ഫിഷിംഗ് നിങ്ങൾ ഒരുന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാവുള്ളത് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള ഒരാൾക്കും എത്തിച്ചു കൊടുക്കുക കാരണം ഇത് കണ്ടോ ഒരു നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് അരി മേടിക്കാൻ വേണ്ടി ഒരു നേരത്തെ അരി മേടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുക അവർ ഒരു പേരെ വെക്കാൻ വരെ എടുത്തിട്ടുണ്ട് അഞ്ച് പേര് നമ്മുടെ വരയുടെ അടുത്ത് നിന്നുണ്ട്
മലയുടെ എറമ്പ് അത് അടിപ്പൊക്കെ താഴെ തപ്പുക അവിടെ മീൻ വന്ന് പമ്മി നിൽക്കും മലയുള്ളതുകൊണ്ട് മല മീൻ കയറാതെ അടിപ്പൊക്കെ ഒന്ന് മുട്ടിട്ട് വല ഇവിടെ മീനോടെ വന്ന് പമ്മി താഴെ നിൽക്കും അപ്പോൾ അത് തപ്പിക്കൊണ്ടിരിക്കുക ഉണ്ടോ ഉണ്ടോ ഇനി എറമ്പ് വന്ന് തപ്പാതെ വല ഒക്കെ വല പറഞ്ഞാൽ മീൻ കയറാതെ നിൽക്കുന്ന മീൻ വലയുടെ അടിപ്പൊക്കെൻ്റെ അതായത് ചേറ്റായിട്ട് താഴെ വന്നിട്ട് മീൻ വന്ന് പുല്ല് നിൽക്കും ആ വല പൊക്കുക കേട്ടോ പൊളി പൊളി പോയിണ്ടോ നീ കണ്ടോ എത്ര സമയം എത്ര മണിക്കൂർ എടുത്തൊരു തേക്കം വന്നിരിക്കണ്ടോ അവരുടെ മച്ചമ്മ നമ്മളുടെ ഫസ്റ്റ് വല നമ്മളുണ്ടപ്പം വല അടിച്ച് തപ്പി വല മടക്കി കയറ്റിട്ടുണ്ട് ഇനി ഇവിടുന്ന് തിരിച്ച് തപ്പുമ്പോഴത്തേക്ക് ആ വലയ്ക്കകത്ത് കൂടുതൽ മീൻ കാണാൻ സാധ്യതയുള്ളൂ കാരണം ഈ വലയെ കാണുന്നതിൻ്റെ ഇരട്ടി മീൻ ആ വലയ്ക്ക് കാണത്തുള്ളൂ കാരണം ആ വല ഫസ്റ്റിൽ വെച്ച വലയായുണ്ടും ഇത് മറുവല ആയതുകൊണ്ടും ഏറ്റവും കൂടുതൽ മീൻ അതേ കാണത്തുള്ളൂ അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് തപ്പിക്കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ ഒരു വലയുടെ എതിര് തപ്പുമ്പോൾ അടിക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ കാണുന്ന വലയിൽ വലയ്ക്കകത്ത് കയറുന്നതിനേക്കാൾ കൂടുതൽ മീൻ പുറകിൽ തലയ്ക്ക് കയറും അങ്ങനെയാണ് നമ്മൾ സാധാരണ മീൻ കിട്ടുന്നത് ഈ വലയ്ക്കകത്ത് എത്ര കിട്ടുന്നോ അതിനെ ഇരട്ടി മീനെ ആ വലയ്ക്കകത്ത് കാണാൻ സാധ്യതയുള്ളൂ കാരണം നമ്മളെപ്പം മുന്നോട്ട് അടിച്ചാലും മീൻ പൊറോട്ടേ പോകത്തുള്ളൂ ആ പൊറോട്ട പോകുന്ന പോകുന്ന മീൻ പുല്ലത്തില്ല നേരെ ഒന്ന് വലയ്ക്കകത്ത് കയറത്തേ ഉള്ളൂ അച്ഛന്മാരെ നമ്മളുടെ നമ്മുടെ ടീം കണ്ടോ ഇവിടെ തിരുണ്ടോ വല വളച്ച് ഏകദേശം കണ്ടോ കണ്ടോ ഈ വല എടുത്തിട്ടുണ്ടോ ഉണ്ടോ ഇനി വളരെ ശ്രദ്ധിച്ച് വേണം മീൻ പൊറോട്ട് പോയി കഴിഞ്ഞാൽ പോയി മാക്സിമം അവർ ശ്രദ്ധിച്ചാൽ വേണ്ടിയാണോ എത്ര പേരാണ്ടോ അവരുടെ കാറിൻ്റെ വരില്ലാത്ത അടുപ്പൊക്കെ ഇട്ട് പഠിക്കുകയാണ് കേട്ടോ സ്കില്ല് കാണാണ്ടോ എത്ര വിലാണോ അയ്യോ അതെ എത്ര വിലുണ്ടോ അയ്യോ എത്ര വിലാണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുണ്ടെ നമ്മുടെ വല ഫസ്റ്റിലെടുത്ത വല ആദ്യം വെച്ച വലണ്ടോ ഇപ്പോൾ പൊക്കുക കേട്ടോ അത് ലാസ്റ്റാണ് പൊക്കുന്നത് അപ്പോൾ അത് നീ ഇതിൻ്റെ പോളെല്ലാം വാരിട്ട് വേണം നമുക്ക് നോക്കാൻ മീനുണ്ടോ ഇല്ല മീൻ കാണണം വരാന്റെ വലിപ്പം കണ്ട ഈ വരാന്റെ വലിപ്പം കണ്ട എന്തോന്നു നോക്കിയത് അപ്പൊ അവർക്ക് ഫസ്റ്റ് കിട്ടി വരാം ലാം വേണേ എടുത്ത് കാണിച്ചിട്ടില്ല എന്താ അവർക്ക് ഫസ്റ്റ് കിട്ടിയ വരാല കണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു കാണാൻ പറയാം കറക്റ്റ് അതിലോട്ട് വീണു കണ്ടല്ലോ ഈ പുള്ളിയാണ് ഇതിനെ പിടിച്ചത് കിട്ടിയോ ഇവരെല്ലാരും കൂടെ പിടിച്ചാണ്ട് അവര് വരാല ഇത് കണ്ടല്ലോ അഞ്ചു പേരുടെ അധ്വാനം ആ വരാൽ ഒരു കിലോ എടുത്തിട്ടുണ്ടോ ഒരു കിലോ എല്ലാം മുറിക്കിട്ടോ ഉള്ള മീൻ എന്ന് പറഞ്ഞാ നല്ല മീനാ കേട്ടോ ഓ കൈ കൊണ്ട് ഉണ്ടോ ഉണ്ടോ ഞാൻ ഉണ്ടോ
ഇതൊക്കെയാണ് ഉള്ളത്. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടുന്ന കാര്യമില്ല, മല നിറച്ച് മീൻ കിട്ടണം നമുക്ക് വീട്ടിലേക്ക് അരിയാകത്തുണ്ട് അല്ലേ ഏട്ടാ, ശരിയല്ലേ? അല്ലാതെ കാര്യമില്ല. അപ്പം അടുത്ത പലർക്കും പറയാം. പക്ഷേ ഇന്നും ഭയങ്കര സങ്കടമുണ്ട്, നമുക്ക് കണ്ടിട്ട് സങ്കടമുണ്ട്. മല നിറച്ച് മീൻ കാണണം നമ്മുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ ആശാനെ ആശാനെ എല്ലാം പറയാനുണ്ടോ നിങ്ങൾക്ക്? ക്യാമറ നോക്കിട്ട് അടുത്ത വല പൊക്കുമ്പോഴേ ബാക്കി പറയത്തുള്ളൂ. അതല്ല പ്രതീക്ഷ നമുക്ക് ഇനി. അപ്പൊ തന്നെ ഈ മീനെ കൊണ്ടുവന്നു കൊല്ലാൻ പാടില്ല, ഒന്നുകഴിഞ്ഞാൽ ജീവൻ അതിന്റെ വില പോകുന്നു. ആ വരാൽ വില കുറവാണ്, ചത്ത പോയി തീർന്നു. ഞാൻ പയ്യെ അടിക്കുന്നു. അപ്പൊ ഉള്ള ചെമ്പല്ലി സൈസ് ചെമ്പല്ലി കേട്ടോ. എല്ലാം കൂടെ മുക്കി പിടിച്ച സാധനമാണ് ഞങ്ങളിത്. അതെ, മുക്കി പിടിച്ച സാധനമാണ്. അന്നിട്ട് ഞങ്ങൾക്ക് നഷ്ടമാ. അപൂർവമായിട്ടൊരു സാധനത്തിനെ കിട്ടി, സക്കർ. മറ്റേ നമ്മളെ വളർത്തുന്ന സക്കർ, സക്കർ, സക്കർ. ഇതാണ് സക്കർ. ഷോട്ട് കൂടി എടുക്കും, ഷോട്ട് കൂടി കിട്ടിയാണ്. ഇവരിത് ഈ വല ഫുള്ള് അപൂർവമായിട്ട് കിട്ടുന്നത് സക്കർ. കണ്ടല്ലോ, അക്കോറത്തിലൊക്കെ ഇട്ട് വളർത്തുന്നതാനോ? കണ്ടല്ലോ, കറിവെക്കുന്നവരുണ്ട്. ഇവനെ നമുക്ക് വേറെ ആൾക്കാർ കൊടുക്കും. സുന്ദര മീന വളർത്താൻ കൊടുക്കും. വളർത്താൻ കൊടുക്കണ്ട, ഈ പായലൊക്കെ നിന്ന് വെള്ളം ചൂടാ. വേസ്റ്റ് അടിക്കുന്നവരാണ്. നിന്റെ പേര് സക്കർ എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും വേറെ പേര് വല്ലതാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ. അവനെ വെള്ളം വെച്ച് കഴിയുന്ന വൃത്തിയാക്കണ്ട. ഏകദേശം ഒരു മുക്കാക്കിലുണ്ടോ? വെയിറ്റ് ഉണ്ടോ? തൂക്കം ഉത്രാസം കാണിക്കാതെ അതിന്റെ മുക്കാക്കിലില്ല, ഒരു 600 ഗ്രാമം ഉണ്ടാവും. നല്ല തൂക്കമുണ്ട്. അതറിയാൻ പാടാ. ഭംഗി നോക്കാം. ഇത് കണ്ട, ഇത് ഫുള്ള് എമ്പല്ലി. ഈ വല ഫുള്ള് കണ്ടല്ലോ, മിന്തു നേടുന്നു എമ്പല്ലി. കണ്ടല്ലോ, എത്ര കിലോ ആണ് ആ വരാല്? 20-25 കിലോ അടുത്തുണ്ട്. ഫ്രണ്ട്സ്, നമ്മളെ മീൻപിടുത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
നമ്മൾ പിടിച്ചെന്നല്ല പറയുന്നത്, നമ്മുടെ ചേട്ടന്മാരോടൊന്ന് പിടിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇന്നലെ പിടിച്ച കുഴിയാണ് ഈ കാണുന്നത്, സെക്കടുന്നത് ഇനി കുഴി. അപ്പോൾ ഈ രണ്ട് മൂന്ന് കുഴിയുണ്ട്. അപ്പോൾ മൂന്ന് കുഴി മീൻ പിടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്ത് ചുമ്മാ വന്ന് പിടിക്കാന്ന് പറഞ്ഞത്, പക്ഷേ ഇതിന് ബാഗിലുണ്ട് കളി ഉണ്ടായിരുന്നു, കാരണം കാശ് കൊടുത്തിട്ട് പിടിക്കുന്നത്. അപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് അവർ കുഴി പിടിച്ചത്. അപ്പോൾ പിടിച്ചപ്പോഴത്തേക്കും മീൻ വളരെ വളരെ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റിലോട്ട് പറഞ്ഞതാണ് ഒരാൾക്ക് 5 കിലോ വരാൻ കിട്ടിയാലുള്ള ഒരു തച്ചപ്പുറത്തുമാണ്. പക്ഷെ അത് പോയിട്ട് ഒരാൾക്കൊരു 800-750 രൂപ റേറ്റിൽ ആ ഒരു സംഖ്യയിൽ ഒന്ന് ഒത്തിട്ടുള്ളൂ. അതിന് ഞാൻ കണക്കൂടി വെച്ചിരിക്കുമ്പോഴേക്കാണ് ഓണർ വരുന്നത്. പക്ഷേ ഓണർ വന്നിട്ട് ആ ഓണർ നല്ല മനുഷ്യനാണ് കേട്ടോ, ഇവർ പറഞ്ഞ റേറ്റിനേക്കാൾ ഒരുപാട് 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 താത്ത് ഉള്ളി അത് മേടിച്ചുള്ളൂ, കാരണം ഇവരുടെ കഷ്ടപ്പാടെ കണ്ടിട്ട്. അപ്പോൾ ചേട്ടൻ്റെ പേര് ഹർഷൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ഇവിടെയുള്ള പുള്ളി നല്ലൊരു നല്ലൊരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ ചേട്ടന്മാരുടെ വല എഴുതുന്നുണ്ടോ, അവർ കൊണ്ടിരിക്കണം ബൈജുണ്ടൊക്കെ വരെ എഴുതുകയാണ്. ബൈ ചേട്ടനെ ഇവിടെ മീൻ ആശന നടത്തിയിരിക്കുന്നത് ബൈജുണ്ട, മറ്റേ ചിമ്മൻ ചേട്ടന്മാരെല്ലാം ദിരീഷും പ്രതീക്ഷയ്ക്കാണ്. എന്താ ആയിക്കോട്ടെ, അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് ഒന്ന് പറഞ്ഞു വിടാം. നമ്മുടെ ഗിരീഷൻ കണ്ട വണ്ടിയിലാണ് വന്നത്, അങ്ങനെ ബൈക്കുണ്ട് വന്നത്. പിന്നെ നമ്മുടെ ഫലേഷ് കൂടെ അറിയാമല്ലോ. പിന്നെ നമ്മുടെ ക്യാമറ നമ്മുടെ ഡോട്ട്സ് നമ്മുടെ രാജചേട്ടൻ. അപ്പോൾ അടിപൊളി മീൻ പിടുത്തമായിരുന്നു ഞങ്ങൾ പറയും, കാരണം നല്ല നമുക്ക് നല്ല വിഷ്വൽ സെറ്റിൽ ഉണ്ട് അതുകൊണ്ട് നല്ലത് പറയും. കാരണം മീൻ വളരെ കുറവാണല്ലോ, പക്ഷേ എന്താ പറയുന്നത് ഇപ്പം ഏകദേശം 3:30 അല്ലേ, 8 മണിക്ക് വല വെച്ചിട്ട് 3 മണി ഇപ്പോൾ വല വെക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കണം ചെറിയ വിഷപ്പാടുണ്ടോ എന്ന്. അപ്പോൾ ഞങ്ങൾ വേറെ ആൾ പറ്റിപ്പെടുത്തുക, നമ്മൾ ഇന്ന് ഈ ഈ എന്നാ കൊപ്പറക്കടവിലേക്ക് വിളിച്ചു വരുത്തി ഒരാളുണ്ട്, ആ പറ്റിപ്പെടുത്താം. ഇങ്ങനെടാ പിന്നെ ഒരു മുക്താർ എന്ന പേര് ആളുടെ സംഭവം തന്നെ കേട്ടോ, അദ്ദേഹം പരിചയപ്പെട്ട മനസ്സിലായത്. അപ്പോൾ ആൾക്കൊരു ചാനലൊക്കെ ഉണ്ട് ലൈഫ് ബ്ലോക്ക് മല്ലൂസ് എന്നാണ്, തെറ്റിക്കാതെ ഞാൻ പറയുന്നുണ്ട് ലൈഫ് ബ്ലോക്ക് മല്ലൂസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് അവനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരാൻ പോകുന്നത് ഞാൻ ഇതിനും കുഴപ്പം പിടിക്കുന്നുണ്ട്. ഇവർ ഇനി പറ്റുപാടത്ത് പോയിട്ട് ഒരു ഒരു അംഗമുണ്ട്, ആ അംഗത്തിന് വിളിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് നിന്ന് ഒരു ടീം വരുന്നു പറഞ്ഞു വീടുക്കാനായിട്ട്, അവർ വിളിക്കാഞ്ഞത് ഇവിടുത്തെ ഈ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായവരാണ് വിളിക്കാഞ്ഞത്. അവർ വരുമ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണെന്ന് വെച്ചാണ് വിളിക്കാഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോക്ക് ഒന്ന് രണ്ട് ഗസ്റ്റ് പുതിയ വരുന്നുണ്ട്, അവരെയും പറ്റിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ അല്ലേ, ഓക്കെ ബൈ ബൈ.